സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ ഇഷ്ടം, അള്ളാഹുവിൻ്റെ റിള കിട്ടണമെന്ന് ആഗ്രഹിച്ച് ധാരാളം അമൽ ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരെ, സ്വാലിഹീങ്ങളെ ഓർക്കുക, അവരെ സ്മരിക്കുക, അവരുടെ മൗലിദുകൾ പാടുക, അവരെ ബർക്കത്തെടുക്കുക എന്നുള്ളത് അത് വലിയൊരു തൗഫീക്കുള്ള ബർക്കത്തുള്ളൊരു വിഷയമാണ്. അവരെ മറന്ന് അവരെ ലാഘവത്തോടു കൂടെ കണ്ട് എൻ്റെ ഇബാദത്ത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെടും, എൻ്റെ നിസ്കാരം കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നത് അതൊരു അഹങ്കാരത്തിൻ്റെ ചിന്തയാണ്. അങ്ങനെ ചിന്തിച്ചവൻ എവിടെയും എത്തിയിട്ടില്ല. അവൻ്റെ ഇബാദത്ത് കൊണ്ട് ആരും എവിടെയും എത്തിയിട്ടില്ല എന്ന് നാം തിരിച്ചറിയണം. ഇവിടെയുള്ള എല്ലാ ഔലിയാക്കന്മാരെയും എല്ലാ ആരിഫീങ്ങളെയും അവർക്കുള്ള ചരിത്രങ്ങളൊക്കെയും എടുത്തു നോക്കുമ്പോൾ അവിടെയെല്ലാം അവർക്ക് അവരെ മുന്നിലുള്ള അവർ ബഹുമാനിക്കുന്ന ഔലിയാക്കന്മാരെയും സ്വാലിഹീങ്ങളെയും അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെയും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അങ്ങനെയാണ് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിപ്പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം. ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. അൽകഹഫ് സൂറത്തിൽ തന്നെ അവിടെ ആ സൂറത്തിൽ ഒരു നായിയെ കുറിച്ചിട്ട് അള്ളാഹു ധാരാളം മദ്ഹ് പറയുന്നുണ്ട്. ഒരു ഖുർആൻ എന്ന് പറയുമ്പോൾ അത് അത്ഭുതമാണല്ലോ. ആ ഖുർആനിൽ തന്നെ ഒരു നായക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ ആ നായക്കുള്ള ഫവർ എന്തായിരിക്കും? പക്ഷേ എവിടെ നിന്നാണ് ആ നായക്ക് ഫവർ കിട്ടിയത്? ലോകത്തുള്ള ഒരു നായിനിക്കും അത്തരത്തുള്ള ഫവർ ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് അസ്ഹാബുൽ കഹ്ഫിന്റെ ആ നായക്ക് അത്രമാത്രം ഫവർ കിട്ടിയത്? അതേ, ആ അസ്ഹാബുൽ കഹ്ഫിന്റെ ആ വലിയ മഹാന്മാരെ, ആ സ്വാലിഹീങ്ങൾ സ്നേഹിച്ച് അവരെ പിന്നിൽ കൂടിയ ഒരു നായക്ക് അള്ളാഹു നൽകിയ വലിയ സ്ഥാനമാണ്. അപ്പൊ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം എന്താണ്? സ്വാലിഹീങ്ങളെ സ്നേഹിച്ചാൽ, ആരിഫീങ്ങളെ ബഹുമാനിച്ചാൽ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ ബഹുമാനിച്ചാൽ, അവൻ ഒരു നായിയാണെങ്കിലും പോലും അള്ളാഹു ഗൗരവം നൽകുകയാണ്, അള്ളാഹു സ്ഥാനം നൽകുകയാണെന്നുള്ള വലിയൊരു പാഠമല്ലേ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കും. നമ്മുടെ എല്ലാ ഇബാദത്തുകൾ ചെയ്യലോടുകൂടെ നാം മറന്നു പോകാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് സ്വാലിഹീങ്ങളെ ഓർക്കുക എന്നുള്ളത്. മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നതാണ് വദിക്റു സ്വാലിഹീന കഫാറത്തുദ്ദുനൂബി. സ്വാലിഹീങ്ങളെ ഓർക്കുക, അവരെ മധുണ്ടാക്കുക, ഔലിയാക്കന്മാരെ മൗലിദ് സദസ്സുകൾ ഉണ്ടാക്കുക, അവരുടെ ആണ്ട് കഴിക്കുക, അവരുടെ അനുസ്മരണ പരിപാടികളൊക്കെ ഉണ്ടാക്കുക, അത് വലിയ ബർക്കത്തുള്ളതാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാവുകയാണ് എന്നും മഹാന്മാരെ തമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ സ്വാലിഹീങ്ങളെ ഓർക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ, അവരുടെ ചരിത്രങ്ങൾ, അവർ അള്ളാഹുവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച ത്യാഗങ്ങളെ കുറിച്ചൊക്കെയും ഇങ്ങനെ വിവരിക്കുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തുകൾ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളൊക്കെയും ഇറങ്ങുകയാണ് എന്നും സ്വാലിഹീങ്ങൾ മഹാന്മാരെ തമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ നാം ശ്രദ്ധിക്കേണ്ട, വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, നമ്മുടെ ജീവിതത്തിൽ ധാരാളം കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ് മഹാന്മാരെ ഓർക്കുക. മഹാന്മാരുടെ ഓർക്കപ്പെടുന്ന സദസ്സുകളെ തേടി പോവുക, അവിടെ ഇരിക്കുക, ആ ബറക്കത്ത് നാം കൈവരിക്കുക, അത് വലിയൊരു തൗഫീക്കുള്ള വിഷയമാണ്. അല്ലാതെ ഞാൻ എൻ്റെ ഇബാദത്തുമായി മാത്രം ഞാൻ എന്നിലേക്ക് അള്ളാഹുവിലേക്ക് അടുക്കുമെന്ന് ചിന്തിച്ചു പോയാൽ അത് ഇബ്ലീസ് നമ്മെ ചിന്തിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു വലി ആണെങ്കിലും, ഏതൊരു ആരിഫ് ആണെങ്കിലും, ഏതൊരു അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാരിൽപ്പെട്ട പ്രമുഖരാണെങ്കിലും അവരെല്ലാവരും അള്ളാഹുവിലേക്ക് എത്തിപ്പെട്ടത് അവരെ മുൻകഴിഞ്ഞ മഹാന്മാരെ സ്നേഹിച്ചതുകൊണ്ട്, അവരെ മുൻകഴിഞ്ഞ മഹാന്മാരെ ബഹുമാനിച്ചതുകൊണ്ടാണ്, അവരെ ഗൗരവിച്ചതുകൊണ്ടാണ്, അവരെ മദ്ഹ് പറഞ്ഞതുകൊണ്ടാണ്, അവർ അതുകൊണ്ട് മാത്രമേ അവർ വിജയിച്ചിട്ടുള്ളൂ എന്ന് നമ്മളൊരു ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. മഹാന്മാരെ, ഔലിയാക്കന്മാരെ വിട്ടിട്ടുള്ളൊരു ചിന്ത നമുക്കൊരിക്കലും ഉണ്ടാകരുത്. മഹാന്മാരെ സ്നേഹിക്കുന്ന ആ നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും വലിയ ബർക്കത്ത് നമ്മളെ ജീവിതത്തിലുണ്ടാകും.
അത്തരത്തുള്ള ആ ചിന്ത നമ്മളെ കൽവിലുണ്ടാകണം. മഹാന്മാരെ ഓർക്കപ്പെടുന്നവരെ ധാരാ ഓർക്കപ്പെടുന്ന വീടുകളിൽ, മഹാന്മാരെ ഓർക്കപ്പെടുന്ന ജീവിതത്തിൽ വലിയ ബർക്കത്താണ്, അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ് അവിടെ ഇറങ്ങാൻ പോകുന്നത് എന്ന് നാം ഓർക്കണം. ഒരു ഖുർആൻ തന്നെ നാം എടുത്തു നോക്കിയാൽ നാം ചിലപ്പോൾ പറയും, മഹാന്മാരെ മൗലിദ് എന്തിനാണ്, മഹാന്മാരെ ഓർക്കപ്പെടുന്നത് എന്തിനാണ്, ഖുർആൻ ഓതിയാൽ പോരെ. അത് നമുക്ക് വിവരമില്ലാത്തത് കൊണ്ട് പറയാണ്, ഖുർആൻ എടുത്തു നോക്കിയാലും അവിടെയുമുള്ളത് മഹാന്മാരെ ഓർക്കപ്പെടലല്ലേ, അവിടെയും പറയുന്നത് മൂസാ നബിയുടെ ചരിത്രമല്ലേ, അവിടെയും പറയുന്നത് ഈസാ നബിയുടെ ചരിത്രമല്ലേ, അവിടെയും പറയുന്നത് ആദ നബി ഇസ്ലാമിന്റെ ചരിത്രമല്ലേ, അവിടെയും പറയുന്നത് അസ്ഹാബുൽ കൈഫിന്റെ ചരിത്രമല്ലേ, അവിടെയും പറയുന്നത് അമ്പിയാക്കളും ഔലിയാക്കന്മാരുടെ ചരിത്രമല്ലേ. ആ ഖുർആനും കൂടി നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഖുർആനും നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠമാണ് സ്വാലിഹീങ്ങളെ ഓർക്കുക, സ്വാലിഹീങ്ങളെ ത്യാഗങ്ങളെ സ്മരിക്കുക. അതിങ്ങനെ ഓർക്കപ്പെടുമ്പോൾ അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കണം, ഖുർആൻ ഓതുമ്പോൾ അവിടെ റഹ്മത്ത് ഇറങ്ങുമെന്നതിൽ ആർക്കും സംശയമില്ലല്ലോ. അതുകൊണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ഒന്നും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഖുർആനിലുള്ളത് എന്താണ്? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഓതുമ്പോൾ അവിടെ ബറക്കത്തിറങ്ങുകയാണ്. ആദം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നാം ഓർക്കുമ്പോൾ അവിടെ ബറക്കത്തിറങ്ങുകയാണ്. ഇതാണ് ഖുർആൻ ഓതുമ്പോൾ ബറക്കത്തിറങ്ങും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എല്ലാം നമുക്ക് വേണം, എല്ലാ മഹാന്മാരും നാം സ്നേഹിക്കണം, എല്ലാവരെയും ഗൗരവിക്കണം. എത്രമാത്രം നമുക്ക് എല്ലാവരും ബഹുമാനിക്കാൻ കഴിയുമോ അത്രമാത്രം അവർക്കും ഓർത്തുകൊണ്ട് നമ്മളെ ജീവിതം ഒരു ബർക്കത്തുള്ള ജീവിതമാക്കി എടുക്കണം. അത് വലിയൊരു തൗഫീഖാണ്. ആ തൗഫീഖുള്ളവരിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.